എല്ലാവർക്കും സന്ധ്യാസ് ഫുഡ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നത്തല മീന് മുളകിട്ട് വറ്റിച്ച കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് പൊതുവെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു കറിയാണ്. അതുപോലെ ഈ ഒരു കറി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പം നമുക്കിനി നത്തൽ വറ്റിച്ചത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1/2 kg നത്തല് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കണം. ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റിവെച്ചാൽ മതി. അപ്പോഴേക്കും ഈ കറിക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നത്തല് വറ്റിച്ചെടുക്കാനുള്ള മസാലക്കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അത്തത്തിലേക്ക് 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി, 1/2 ടീസ്പൂണോളം ഇഞ്ചിപ്പൊടി, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചെടുക്കുന്ന ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു മസാലക്കൂട്ട് തന്നെയാണ് ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതും കൂടെ ഇനി നമുക്കൊന്ന് മാറ്റിവെക്കണം. ഈ ഒരു മീൻ കറിയുടെ പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ കൊടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. കഴുകിയെടുത്ത കൊടംപുളി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. പുളി ഒന്ന് കാച്ചിയെടുക്കാനായിട്ട് നമുക്ക് 1 ഗ്ലാസോളം വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി അടുപ്പ് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ നന്നായിട്ട് പുളിയൊന്ന് കാച്ചിയെടുക്കണം. അപ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കാച്ചി ഒന്ന് കുറുകിയതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേക്കണം. ഇനി നമുക്ക് നത്തല് വറ്റിച്ചത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കുറച്ച് വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 20 അല്ലിയോളം ചെറിയ വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൺചട്ടി ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ചേക്കണം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇനി നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുന്ന മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഈ മസാലക്കൂട്ടൊന്നും കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. ഈ മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ ഈ ഒരു സമയത്ത് ഈ ഒരു മസാലക്കൂട്ടിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്താൽ മസാലപ്പൊടികൾ പുകഞ്ഞു പോവാതെ തന്നെ കിട്ടും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇതൊട്ടും തന്നെ കരിഞ്ഞു പോകുന്നില്ല എന്നുള്ളത്. മസാലകളൊക്കെ എണ്ണയിൽ നിന്ന് നല്ല കുറുകി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ഒന്ന് ചേർത്ത് കൊടുക്കണം. നേരത്തെ കൊടംപുളി കാച്ചി വെച്ചിരുന്നു. അതിൽ നിന്ന് അതിൻ്റെ പുളി മാറ്റി വെച്ച് ജ്യൂസ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പുളി ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പുളിയും മസാലയും ഒക്കെ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഉപ്പും മഞ്ഞളൊക്കെ നേരത്തെ തന്നെ പിടിപ്പിച്ചു വെച്ച നത്തല മീന് ഇതിലേക്ക് ചേർക്കാം. ഇതിന് സാവധാനത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ പൊട്ടി പീസാവാൻ സാധ്യതയുള്ള ഒരു മീനാണ്. നത്തല് വെന്ത് കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് ഇളക്കാനേ പാടില്ല. ഈ ഒരു സമയത്ത് നമുക്ക് സ്പൂൺ യൂസ് ചെയ്യാം, പിന്നീട് ഉപയോഗിക്കരുത്. ഇപ്പൊ മീനിലെ മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇതൊന്ന് 2 മിനിറ്റോളം മാത്രമേ അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മുടെ നത്തല് വറ്റിച്ചെടുത്തത് റെഡിയായി. പിന്നെ ഇതിന് കറക്റ്റായിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇത്രയും ഗ്രേവി ഈ കറിക്ക് ഉണ്ടായിരിക്കണം. ചട്ടിയിലിരുന്ന് ഈ മീൻകറി കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അതുകൊണ്ടാണ് ഇത്രയും ഒന്ന് ഗ്രേവി വേണമെന്ന് പറഞ്ഞത്. നത്തല് മുളകിട്ട് വറ്റിച്ചത് റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഈ ഒരു കറി ചോറിനൊക്കെ കൂട്ടിക്കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സന്ധ്യാസ് ഫുഡ് സ്റ്റുഡിയോ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.